ഇതിന്റെ ഒരു കാരണം ഈ ബിജെപിക്ക് ഒരിടത്ത് ഒരു തിരഞ്ഞെടുപ്പുണ്ട് ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുണ്ട് അവിടെ ഒവൈസി എന്നൊരാൾ വർഗീയത പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ വർഗീയതയും കൂട അവിടെ ചേർത്ത് വെച്ചാൽ അടിപൊളി റിസൾട്ട് കിട്ടും എന്ന് തോന്നാൻ വളരെ എളുപ്പമാണ് ഇതൊന്നും വലിയ ഇലക്ട്രൽ മെഷീൻ ഒക്കെ ആണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെ ഗ്ലാമറൈസ് ചെയ്യുകയല്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ അമിതമായ പണം ബിജെപിയുടെ കയ്യിലുണ്ട് അതങ്ങ് സ്പെൻഡ് ചെയ്യാണ് ഒരാൾ ചാർട്ടേഡ് ആയിട്ട് ഫ്ലൈറ്റ് ആയിട്ട് അങ്ങ് പോവാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതില്ല അതേ കാര്യം പറഞ്ഞരാ കോൺഗ്രസ്സിന് ഇല്ലാത്തതിന് കാര്യം ഞാൻ പറയാം കോൺഗ്രസ്സുകാർ സാധാരണ മന്ത്രിമാരൊക്കെ കൈ കഴിഞ്ഞാൽ ഈ പണം അവർ തന്നെ എടുത്തേക്കും അതെ പാർട്ടിക്കൊന്നും കൊടുക്കൂല ബി ജെ പിയിലങ്ങനെ സി പി എമ്മിലൊന്നും അങ്ങനെയല്ല അവർ സംഘടിതമായിട്ട് പാർട്ടിയെ കിട്ടിയതൊക്കെ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ പഠിച്ചിടത്തോളം കൂടുതലും ചെറിയ ഓഹരിയൊക്കെ കിട്ടുമായിരിക്കും ചിലപ്പോൾ അല്ല മറ്റത് അങ്ങനെയല്ല മറ്റത് എന്താ പറയാ ഒരു ഇൻട്രസ്റ്റിംഗ് ഫ്രീ ഫോർ ഓൾ സിറ്റുവേഷൻ ആണ് നമ്മൾ കാണാറുള്ളത് അതായത് ആന്ധ്രാപ്രദേശിൽ ഒരിക്കൽ ചെന്നാർ റെഡ്ഡിയുടെ പ്ലെയിൻ ക്രാഷ് ചെയ്തു അദ്ദേഹം ഡൽഹിക്കാണ് പോയിരുന്ന ട്രെയിനായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അതിൽ നിന്ന് സൂട്ട് കേസ് കണക്കിനാണ് ഇത് പോയത് എന്താ പറയാ ക്യാഷ് പുറത്തോട്ട് പോയി പോയത് ആ ക്യാഷ് അദ്ദേഹം ഡൽഹിക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നാണ് പറയണത് ായിരുന്നു പാർട്ടി നടത്തിയിരുന്നത് ഞാൻ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലത്തൊക്കെ വൈ എസ് ആറിന്റെ കുട്ടി വരണം അവിടെ അതെ അതുകൊണ്ടാണല്ലോ ജഗന്നെതിരായിട്ട് ഇത്രയധികം അഴിമതി ചാർജുകൾ കിടക്കുന്നത് വൈ എസ് ആർ കറപ്റ്റ് ആയിരുന്നു ഒരു സംശയമൊന്നുമില്ല വൈ എസ് ആർ വെരി കറപ്റ്റ് അപ്പോ ആ നിലക്ക് ഇപ്പൊ കോൺഗ്രസിന്റെ ആന്ധ്രയുടെ മുഖ്യമന്ത്രിമാരെ പറയാൻ പറ്റിയോ നോക്കുകയാണെങ്കിൽ ചിലപ്പോ ജലകം മംഗൾ റാവുവോ അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ടു സം എക്സ്റ്റെന്റ് പി വി നരസിംഹ റാവു ഇവരെ മാത്രമേ ഉള്ളൂ അവിടെ വെച്ച് കറപ്ഷൻ ഇല്ലായിരുന്നു ബാക്കിയുള്ള എല്ലാവരും കറപ്റ്റ് തന്നെയായിരുന്നു അത് തർക്കമൊന്നുമില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഞാനത് വളരെ ന്യൂട്രലായിട്ട് ഞാൻ അതിശക്തമായിട്ട് ബി ജെ പിനെ എതിർക്കുന്ന ഒരാളാണെന്ന് കൃഷ്ണദാസിന് നല്ലോണം അറിയാം പക്ഷേ നമ്മളൊരു ഇന്റലക്ച്വൽ ഡിബേറ്റ് നടത്തുമ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വ്യൂ എന്താ പറയുക വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീക്ഷണം ആ വീക്ഷണം ഞങ്ങൾ അംഗീകരിക്കുന്ന തെറ്റായ വീക്ഷണമാണ് ഹിന്ദുത്വ വീക്ഷണം എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിം വിരുദ്ധത ഭാരതീയ ജനതാ പാർട്ടി ഒഴിവാക്കിയാൽ ആ പാർട്ടി നമ്പർ വൺ പാർട്ടിയും മാറും ഇന്ത്യയിൽ ഒരു തർക്കമില്ല അപ്പൊ ആ നിലക്കൊക്കെ ആ പാർട്ടിക്കുള്ള കാഴ്ചപ്പാട് അതിൻ്റെ പാരമ്പര്യം നിലനിർത്തല് പിന്നെ അതിനെ ഗൈഡ് ചെയ്യാനായിട്ട് അല്ലെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഫാക്ടർ ആർ എസ് എസ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിഗതികൾ ഉള്ളത് കൊണ്ട് ആ പാർട്ടിയെ കോൺഗ്രസ് പാർട്ടിക്ക് എന്താ പറയുക അട്ടിമറിക്കാൻ വലിയ പ്രയാസമാണ് അത് നിൽക്കുന്നത് തന്നെ അങ്ങനെ അട്ടിമറിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ വളരെ കാലം ദീർഘമായിട്ട് ഒരു വലിയൊരു സ്ട്രക്ചറും ഭരണവും ഉണ്ടായിരുന്ന രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഓരോ സംസ്ഥാനവും പോയി തുടങ്ങിയാലേ ഡോക്ടർ ഫസൽ ഗഫൂർ താങ്കളുടെയും എന്റെയൊക്കെ തലമുറയിൽ ഇനിയൊരു മതേതര സർക്കാർ ഉണ്ടാവുമോ ഇന്ത്യയിൽ ഉണ്ടാവും അത് ഞാൻ പറഞ്ഞുതരാം അതല്ല ഞാൻ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം സംസ്ഥാനങ്ങളിലാകെ ഇന്ത്യയിലെ 12 വലിയ സംസ്ഥാനങ്ങൾ ഈ ചെറിയ സംസ്ഥാനങ്ങൾ ഈ മേഘാലയ മണിപ്പൂർ അതൊക്കെ ഒരു സീറ്റ് ഒരു ലോക്സഭാ സീറ്റുള്ള ഒന്നോ രണ്ടോ സീറ്റ് അത് വിട്ടു കഴിഞ്ഞാൽ 12 സംസ്ഥാനം ഇപ്പൊ കിടക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കയ്യിലാണ് അതിൽ പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷമാണ് വൈ എസ് ആർ സി പി അല്ലെങ്കിൽ ബി ജെ ഡി അല്ലെങ്കിൽ ടി ആർ എസ് ഇതൊക്കെ എങ്ങനെയൊക്കെ വോട്ട് നവീൻ പട്നായിക് അതായത് എങ്ങനെ വോട്ട് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ആ പക്ഷെ ബേസിക്കലി ഈ ഭാരതീയ ജനതാ പാർട്ടി വളരെ പുറകിലാണ് എം എൽ എമാരുടെ എണ്ണം നമ്മൾ എടുത്തു നോക്കണമെങ്കിൽ ഇവരുടെ സംയുക്ത എം എൽ എമാരുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാർട്ടികളുടെ സംയുക്തമായിട്ടുള്ള എം എൽ എമാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇവര് വളരെ വളരെ പുറകിലാണ് പിന്നെന്താ ഇവരുടെ അടുത്ത് ഇവിടെ നമ്മൾ നരേന്ദ്രമോദിയാണ് അവരുടെ മാസ്കട്ട് ആയിട്ട് വരുമ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യണത് രാഹുൽ ഗാന്ധിയാണ് അപ്പോ അതാണ് ഇതിലെ വലിയ കുഴപ്പമാണ് എന്ത് ചെയ്യാനാകുമെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ 3 മിനിറ്റ് അല്ല 1 മിനിറ്റ് നികേഷ 3 മിനിറ്റാണ് ബോക്സിംഗിൽ ഒരു റൗണ്ട് എന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡ് അതിൽ 1 മിനിറ്റ് തന്നെ പോയിട്ട് കോർണറിൽ പോയിരുന്നാ പിന്നെ എന്ത് ചെയ്യും രാഹുൽ ഗാന്ധി അങ്ങനെ ബോക്സിംഗ് തുടങ്ങിയപ്പോ മൂപ്പര പെട്ടെന്ന് കാണാനുണ്ടാവില്ല അങ്ങനെ ഹാത്രാസിലേക്കൊന്ന് പോയതാണ് ലാസ്റ്റ് നമ്മൾ കണ്ടത് പിന്നെ മൂപ്പര കാണൂല അതായത് ഒരു തമാശ സംസാരിക്കണം അതായത് പെട്ടെന്ന് നികേഷ് ഓർമ്മ ഉണ്ടോ നാരായണൻ തിവാരിനെ കാണാതായി ഡൽഹിയിൽ വെച്ചിട്ട് അന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഉച്ചയല്ലേ ആഭ്യന്തരമന്ത്രിയാണെന്ന് തോന്നുന്നു അങ്ങനെ മൂപ്പരെ കാണാതായപ്പോ രാജേഷ് പൈലറ്റ് ഇന്റേണൽ മിനിസ്റ്റർ ഹോം സെക്യൂരിറ്റി മിനിസ്റ്റർ ആയിരുന്നു ഇന്റേണൽ മിനിസ്റ്റർ ഹോം അപ്പൊ മൂപ്പര് വളരെ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചു അപ്പൊ പി വി നരസിംഹ റാവു എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു കാര്യമാണ് കാരണം എന്റെ ഫാദറിനുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു ആ മന്ത്രിസഭയിൽ അപ്പോ പി വി നരസിംഹ റാവു വിളിച്ച് മേടിക്കൊന്നും വേണ്ട അത് ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു
അദ്ദേഹമായിരുന്നു മൂപ്പർ ഗാസിയാബാദിൽ ഒരു ഗസ്റ്റ് ഹൗസിൽ കൂടി. പിന്നെ നമുക്കറിയാലോ ഗവർണറായിട്ട് തിവാരി എന്താ ചെയ്തതെന്ന്. മാത്രമല്ല അവസാനം അദ്ദേഹം ബി ജെ പിയിൽ എത്തുകയും കൂടെ ചെയ്ത് കൃഷ്ണദാസിന്റെ കൂടെ. എല്ലാവരും ശരി നോക്കും. നമ്മൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതിന് ഒരു വാചകം കൂടെ ചേർക്കട്ടെ. ഈ കർഷക സമരം രാജ്യത്തെ 2014 ശേഷമുള്ള ഏറ്റവും വലിയ സമരം. രാഹുൽ ഗാന്ധി ഇല്ല അവിടെ. അതെ, അവിടെ ഇല്ല ഇല്ല ഇല്ല. ഡോക്ടർ ഫസൽ ഗഫൂർ വളരെ നന്ദി. ഒരു സെൻസ്. അതെ പറഞ്ഞോളൂ, തീർക്കൂ, ഒരു വാചകം തീർക്കൂ. താങ്ക് യു, താങ്ക് യു. ഓ അതല്ല, അപ്പൊ അതെന്താ പ്രശ്നം എന്ന് വെച്ചാല് കോൺഗ്രസ് പാർട്ടി അതിന്റെ നേതാവിനെ മാറ്റിയേ പറ്റൂ. അതായത് ജനങ്ങളോട് ബന്ധമുള്ള അതാണ് നേതാക്കന്മാർ വേണം എന്നുള്ളതാണ്. അതാണ് 21 പേരുടെ കത്ത്.